ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഫോണിൻ്റെ എൻ്റെ കമൻസ് മൊത്തം ഞാൻ ചെക്ക് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നത് വളരെ മോശമായിട്ടുള്ള കമൻസാണ്. അപ്പോൾ എന്തിനാണ്, ഞാൻ വിചാരിക്കരുത്, എന്തിനാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എൻ്റെ ലാപ്പിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ കമൻസൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ ഇടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഏതൊക്കെയോ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ഉള്ള അറ്റ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഇതിൽ കൊണ്ട് കിട്ടുന്നത്? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, ചിലവർക്ക് പല രീതിയിൽ സന്തോഷം കിട്ടാറുണ്ട്, പല രീതിയിൽ ഓരോരുത്തർക്ക് സന്തോഷം കിട്ടാറുണ്ട്. അതിൽ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി വീഡിയോസ് ഇടുന്നില്ല എന്ന് മതി, നിർത്തുകയാണ്. കാരണം എന്തിനാണ് നമ്മളിങ്ങനെ സഹിക്കേണ്ട ആവശ്യം? അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു, നീ എന്തിനാണ് അവന്മാരൊക്കെ പേടിച്ച് കമൻസ് അവണ്ട് ഓഫ് ചെയ്തിട്ട്, അപ്പോൾ അവർ നീ എന്തിനാണ് അവന്മാരൊക്കെ പേടിച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞത് കറക്റ്റല്ല എന്ന് ചിന്തിച്ചു നോക്ക്, എന്തിനാണ് നമ്മളത് ഇങ്ങനെ കേട്ടുവെക്കേണ്ട ആവശ്യം? എന്തിനാണ് ആർക്കും വേണ്ടിയിട്ട്? അപ്പോൾ എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് മറുപടി ഉണ്ട് കേട്ടോ. രണ്ട് മൂന്ന് മറുപടി ആക്ച്വലി ക്യു എൻ എ വീഡിയോ പോലെ ഒന്നല്ല, ഒരു നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ആൻസർ തരാനും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം അവരെന്തോ പറയുന്നത് ഞാൻ എന്തൊക്കെയോ പറയുന്നത്. അവർ പറയുന്ന എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആളല്ല ഞാൻ, എനിക്കതിന് താല്പര്യവുമില്ല. അപ്പം ഞാനിപ്പം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയിടെയായിട്ട് വരുന്ന ഒരുപാട് ബാഡ് കമൻസ് ഉണ്ട്. അതായത് മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത് ഫേസ്ബുക്കിൻ്റെ അകത്താണ്. ഫേസ്ബുക്കിൻ്റെ അകത്ത്, എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, എൻ്റെ ഷോർട്ട് വീഡിയോയിൽ, റീൽസിൽ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ വളരെ ഇങ്ങനെ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ വളരെ കമൻസ് കാണുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്കൊരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേറൊരു ജോലിയല്ലേ? അല്ല, എന്നോട് ചോദിക്കുന്ന ജോലി, എന്നോട് ചോദിക്കുന്നത് നിനക്ക് വേറൊരു ജോലിയില്ലേ? എനിക്കൊരുപാട് ജോലിയുണ്ട്, എൻ്റെ ജോലിത്തിരക്ക് കൂടുതലും ആണ്, മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ പറയുന്നൊരു കാര്യമാണ്, ഇത് തന്നെയാണോ നിൻ്റെ അച്ഛൻന്ന്? സത്യം പറയണേ ഗൈസ്, മടുത്തെനിക്ക്. നിങ്ങൾ പറ, ഞാൻ എന്തിനെങ്ങനെ കേട്ടുക്കേണ്ട ആവശ്യം? ഇത് തന്നെയാണോ നിൻ്റെ അച്ഛൻന്ന്? സഹിക്കാൻ പോകുന്നതിനും അപ്പുറമാണ് ഒരു ആ ഒരു ചോദ്യം. പിന്നെ റെൻറ്റിനെടുത്തതാണോ? എന്തൊക്കെയൊക്കെ വാടക അച്ഛനാണ്? സഹിക്കാൻ വയ്യ ഗൈസ്, അപ്പം ഇമ്മാതിരി കമൻസ് കാണാൻ വയ്യ എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് പറഞ്ഞത്? അപ്പോൾ അച്ഛനും പറഞ്ഞു, അതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട, നീ എന്തിനാണ് മോളെ അതിനൊക്കെ മറുപടി കൊടുക്കേണ്ട ആവശ്യം എന്ന് അച്ഛനും ചോദിച്ചു. നമ്മളെന്തിനാണ് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യം? അല്ലേ, സത്യമാണ്, ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കെ, പ്രതീക്ഷിക്കാത്ത കാണുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു ഇത്തിട്ട് കമൻസ് അല്ലേ, നമ്മളൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കമൻസ് എങ്ങനെ തോന്നും? അത്രയ്ക്ക് മനസ്സിനൊരു ഒരു ചീത്ത മൈൻഡ് ആയതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോന്ന് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ തോന്നുന്നത്. അല്ലാതെ ഒരു ആൾക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമില്ലെങ്കിൽ, ആ കുട്ടിയെ ഇഷ്ടമല്ലെങ്കിൽ, പിന്നെ ആ വീഡിയോ കൂടെ ഒഴിവാക്കുക, നമ്മൾ കാണാൻ നിൽക്കരുത്, അല്ലെങ്കിൽ കമൻസ് ഇടാൻ നിൽക്കരുത്. കമൻസ് ഇടണം, മാന്യമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടണം, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് പിടിപ്പിക്കുക, അച്ഛനെയും വീട്ടിലുള്ളവരും എൻ്റെ വീട്ടിലുള്ളവരും നിങ്ങൾ പല രീതിയിൽ ഇങ്ങനെ മോശമായിട്ട് കമൻസ് ചെയ്തിപ്പിക്കുക, എന്തിനാണ് എൻ്റെ ആവശ്യം? എന്ത് സന്തോഷമാണ് അതുകൊണ്ട് കിട്ടുന്നത് എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കണം, എന്തൊരു ഹാപ്പിയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഈ ലൈക്ക് ചെയ്യണത് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ ഒരിക്കലും കൂട്ടരുത്, ഒരു വീഡിയോ ആയിട്ടല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും അത് അറിയണം, ഇങ്ങനെ ഒരു മോശം കമൻസ് എഴുതുന്നവർ ഇനിയും തിരുത്താൻ ശ്രമിക്കുക.
എനിക്കത് എന്നെ ഒരിക്കലും ബാധിക്കില്ല, അത് വേറെ കാര്യം. എനിക്ക് നിങ്ങളിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും എന്നെ ഒരിക്കലും അത് ബാധിക്കില്ല, എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പറ മനസ്സിലായില്ലേ? നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് എഴുതി പിടിപ്പിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ, പരമാവധി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം, എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.